പറയുന്ന എന്താണ്, പറയുന്ന ഭാഷ എന്താണ്? തെറി വിളിയാണ്. ഏതൊരു വിഷയത്തിനും നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ആറ് കൊലപാതകം ചെയ്യുന്ന ഒരാൾ ഒരു CBI ഓഫീസറോട് പറയുന്നു, അതിൽ അഞ്ചെണ്ണം ഞാനാണ് ചെയ്തത്. പക്ഷെ എനിക്ക് അതെല്ലാം എനിക്ക് അനുഭവം. ആരാണ് എന്നോട് ഇത് പറഞ്ഞത്? എന്തിനാണ് എന്നോട് ഇത് പറഞ്ഞത്? പണ്ട് കാലത്തും മലയാള സിനിമയുടെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദൈവം കൂട്ടി ചോദ്യം ചെയ്യുകയാണ്, അടുത്തൊരു സിനിമ പ്രേരിപ്പിക്കല്ലേ? ഗംഭീര സിനിമയായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് താഴെ കമന്റ് ഇടുന്നവരോ അത് കണ്ടവരോ കൂടിപ്പോയ ഒരു 100 പേരോ 200 പേരോ ഉണ്ടാവും. അതേസമയം ഒരു മോശം സിനിമയാണ് എന്ന് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് അതിൻ്റെ റിവ്യൂടുന്നു, അത് ഷെയർ ചെയ്യുന്നു, അതിൻ്റെ കമന്റ്. അപ്പൊ ഈ നെഗറ്റിവിറ്റിക്കാണ് ഏറ്റവും അധികം ഇവിടെ പ്രചരണം കൂടുന്നത്. യൂട്യൂബിൽ പറഞ്ഞുകൊണ്ടല്ല ഹൗസ്ഫുള്ളാവുന്നത്, അത് ആയിരക്കണക്കിന് ആൾക്കാർ ഇറങ്ങി ഔത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഇത് വരുന്നത്. ഇപ്പം ഞാൻ പടം കണ്ടിറങ്ങി നന്നായാണെങ്കിൽ 5 പേരെ വിളിച്ച് പറയും പടം നന്നായിട്ടുണ്ടെന്ന് പറയും. സമയം കൊടുക്കൂ. ഇനിയിപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി ഒരാഴ്ച വേണ്ട, ഒരു 3-4 ദിവസം ഒരു സമയം കൊടുക്കൂ എന്നേ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ മീറ്റ് ദ പ്രസ്സാണ്. മുൻകാലങ്ങളിലും നമ്മൾ രാഷ്ട്രീയ കലാ സാഹിത്യ സിനിമാ രംഗത്തുള്ള പ്രമുഖരുടെ മീറ്റ് ദ പ്രസ്സുകൾ ധാരാളമായി സംഘടിപ്പിച്ചിരുന്നു. അതിലൊരു നല്ല തുടക്കം സ്വാമിയേട്ടനിലൂടെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം സ്വാമിയേട്ടനെ സംബന്ധിച്ചിടത്തോളവും നമ്മളിന്ന് ഈ മീറ്റ് ദ പ്രസ് സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ ഒരു നല്ല തുടക്കത്തിൻ്റെ കഥയുണ്ട്. അദ്ദേഹം ഇത്രയും കാലം മലയാളത്തിന് നല്ല സിനിമകൾ തൻ്റെ രചനയിലൂടെ സമ്മാനിച്ചിരുന്നുവെങ്കിൽ സംവിധാനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമാ സംരംഭം സീക്രട്ട് അത് തിയേറ്ററുകളിൽ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സിനിമയെക്കുറിച്ചും സംവിധാനത്തിലെ അനുഭവങ്ങളെക്കുറിച്ചും അദ്ദേഹം ഇന്ന് തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരുമായി അനുഭവങ്ങൾ പങ്കുവയ്ക്കും. ഒപ്പം ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ശ്രീ രാജേന്ദ്ര പ്രസാദ്, ഒപ്പം മലയാളത്തിൻ്റെ തലപ്പൊക്കമുള്ള സംവിധായകരിലൊരാളായ ശ്രീ കെ മധു, നിർമ്മാതാവ് ശ്രീ സുരേഷ് കുമാർ ഏട്ടൻ, അഭിനേതാവ് കൂടിയാണ്, പിന്നെ ഭാഗ്യലക്ഷ്മി ചേച്ചി, എല്ലാവരെയും തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ പേരിൽ ഈ മീറ്റ് ദ പ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം ശ്രീ എസ് എൻ സ്വാമി നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഈ മീറ്റ് ദ പ്രസ് പ്രോഗ്രാമിൽ ഇത് 2-ാമത്തെ പ്രാവശ്യമാണ് ഒഫീഷ്യലായിട്ട് വരുന്നത്. ഇതിനു മുമ്പൊരിക്കലും എൻ്റെ ഫിലിം CBI 5 റിലീസായപ്പോൾ അന്നും ഇതുപോലെ ഒരു പ്രസ് മീറ്റിന് ക്ഷണിച്ചിരുന്നു. നിങ്ങൾ വന്നു, ഞാനും അത് എല്ലാവരും ഉണ്ടായിരുന്നു. അന്നും സുഹൃത്തുക്കളായിട്ടുമായിട്ടുള്ള സംവാദമൊക്കെ ഉണ്ടായി. ഇന്നു വരെ ഇന്ന് ഞാൻ ഒരു പുതിയൊരു കാൽവെപ്പ് നടത്തിയതിന് ശേഷമാണ് വരുന്നത്. ഒരു എഴുത്തുകാരിൽ നിന്നും ഒരു സംവിധായകനിലേക്കുള്ള ഒരു മാറ്റം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ ലേറ്റസ്റ്റ് ഇറങ്ങിയ സിനിമയിൽ, സീക്രട്ട് എന്നുള്ള സിനിമയിൽ, കാരണം ആ സിനിമ ഞാൻ ചെയ്യാൻ കാരണം എനിക്കൊരു പ്രത്യേകതരം സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് അത് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചത്. മറ്റുള്ള യൂഷ്വൽ ജേണലിൽ പെടാത്ത ഒരു ഡിഫറെൻ്റായ ഒരു തീം. ഇവിടെ നിങ്ങൾക്കെല്ലാവരും, നിങ്ങൾ ഭൂരിഭാഗം പേര് ആ സിനിമ കണ്ടിരിക്കും, കാരണം അന്ന് നമ്മളിവിടെ പ്രസ് ഷോ നടത്തിയിരുന്നു, അതിന് പോയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ സിനിമയെ കുറിച്ചിട്ട് ഒരുപാട് തരം സംശയങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ പറയാനുണ്ടാവാം. ഞാൻ തന്നെ എൻ്റെ സിനിമയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞാൽ അതിനകത്തൊരു അഭംഗിയുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളായ പത്രമാധ്യമ പ്രവർത്തകരോട് അവർക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേന്ദ്ര പ്രസാദ്, ഇതിൻ്റെ പ്രൊഡ്യൂസറാണ്. എൻ്റെ ഇതൊരു പുതിയ സംരംഭമാണ്. ഇന്ന് സിനിമ തിയേറ്ററുകളെല്ലാം ഒരുവിധം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇത്
എനിക്ക് ഏറ്റവും സംതൃപ്തി ഇരുന്ന എൻ്റെ സാധനത്തിലെ സാമ്പത്തിക ലാഭമല്ല, ഇന്നത്തെ സമൂഹത്തിന് സ്വാമിക്ക് നൽകാൻ പറ്റിയ ഏറ്റവും വലിയൊരു സന്ദേശം എൻ്റെ ഒരു സിനിമയിൽ കൂടി എനിക്ക് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു ഒരു ആത്മസംതൃപ്തി, അതാണ് എൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷത്തിന് കാരണം. ഇന്നത്തെ സമൂഹത്തിനും പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് അത്യാവശ്യമായ ഒരു സന്ദേശമാണ് ഈ സിനിമയിൽ കൂടി കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്ത മാധ്യമ സുഹൃത്തുക്കൾ കണ്ട് ഈ സമൂഹത്തിൽ ഇതെത്തിച്ച് ഇതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളൂ. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ സീക്രട്ട് എന്ന് പറയുന്ന സിനിമയിലൊരു വേഷം അഭിനയിച്ചു, ഒരു നടനായിട്ടാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന തിരുവനന്തപുരത്ത് ഞാനൊരു പ്രൊഡ്യൂസറായിട്ടാണ് എപ്പോഴും കാണാറുള്ളത്. ഈ ഏടായിട്ടാണ് വേഷം മാറി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സ്വാമിയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ടുള്ള, എനിക്ക് തോന്നുന്നു 40 വർഷത്തിൽ കൂടുതലായി ഞാനും സ്വാമിയായിട്ടുള്ള, സ്വാമി ഞാൻ നിർമ്മിച്ച സിനിമയ്ക്ക് തിരക്കഥ എഴുതി, അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമ ഞാൻ അഭിനയിച്ചു. കെ മധുവിൻ്റെ തന്നെ CBI എന്ന് പറഞ്ഞ കഴിഞ്ഞ പടം, അതിലും ഞാൻ അഭിനയിച്ചു. ഇപ്പം സ്വാമി ഡയറക്റ്റ് ചെയ്ത പടത്തിലും അഭിനയിക്കാൻ പറ്റി. അതൊക്കെ ഒരു വലിയ സംഭവമാണ്. സ്വാമി തന്നെ ഒരു വലിയ സംഭവമാണ് മലയാള സിനിമ. എസ് എൻ സ്വാമി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒത്തിരി ഹിറ്റ് സിനിമകളുടെ തിരക്കഥാകൃത്താണ്. എത്രയോ സിനിമകൾ സ്വാമിയുടെ, മിക്കവാറും എല്ലാ സിനിമകളും ഹിറ്റാണ്. അപ്പോൾ സ്വാമിയുടെ ആദ്യത്തെ സംരംഭമാണ് ഈ സിനിമ. വളരെ വ്യത്യസ്തമായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് ഉള്ളൊരു സംഭവമാണ് അത്. നിങ്ങൾ പോയി കണ്ടിട്ട് വേണം അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അല്ലാതെ ഞാനിരുന്ന് ആ സിനിമയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളല്ല പറയുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിൽ സ്വാമി കൺസീവ് ചെയ്തൊരു സ്ക്രിപ്റ്റാണ് അത്. എന്തായാലും അതിന് ഈ സിനിമ വിജയിപ്പിക്കാനുള്ള പ്രോത്സാഹനം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടാണ്. കൂടുതലൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാമെന്നെങ്കിൽ ചോദിച്ചാൽ അതിന് പറയാം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാനും എസ് എൻ സ്വാമിയായിട്ടുള്ള ബന്ധം തുടങ്ങിയത് 1984. ശരിക്കും സ്വാമി ഒരു വശത്തോടെ പറഞ്ഞ സിനിമയിൽ എന്നെക്കാളും ന്യൂണറാണെങ്കിലും സീനിയർ കൂടാണ്. സ്വാമി എഴുതിയ സ്ക്രിപ്റ്റ് JSR ഡയറക്ട് ചെയ്തതിനകത്ത് ഞാൻ അസിസ്റ്റൻ്റായിട്ട് വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ബന്ധം തുടരുന്നത് 20th century. അത് പിന്നെ സിനിമാ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം. അത് CBI 5 വരെ എത്തിയെങ്കിലും സ്വാമിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, സ്വാമി സാധാരണ ഒരു വാചകത്തിലോ രണ്ട് വാചകത്തിലോ മൂന്ന് വാചകത്തിലോ എന്നോട് കഥ പറയും. ഇപ്പോൾ സേതുരാമയ്യർ CBI എന്ന് പറയുന്ന സിനിമയുടെ കഥ ഞാൻ മദ്രാസിയിലെ ഒരു പടമായിട്ട് എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടവരിക്കുമ്പോൾ സ്വാമിയോട് വന്നിട്ട് മദ്രാസിലെ എഡിറ്റിൻ്റെ കൊണ്ട് മുമ്പിൽ ഒരു ബെഞ്ചുണ്ട്, അവിടുത്തെ എല്ലാ പ്രമുഖ സംവിധായകരും ഇരുന്നിട്ടുള്ള ബെഞ്ചാണ്. അതിപ്പോൾ അവിടുന്ന് മാറി ഇപ്പോൾ അവിടെ എഡിറ്റിങ്ങൊന്നുമില്ല. അവിടെ വന്നിട്ട് സ്വാമിയോട് പറഞ്ഞു, എടോ ഞാൻ അതിന് മുമ്പോട്ടെ സ്വാമിയോട് പറയുന്നു, CBI ഒരു അടുത്ത ഭാഗം 3rd നമുക്ക് എടുക്കണമെന്ന് പറഞ്ഞു. വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, അത് ഒരു ചെറിയ സാധനം കിട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ എന്താ സ്വാമി, 5 or 6 കൊലപാതകം ചെയ്യുന്ന ഒരാൾ ഒരു CBI ഓഫീസറോട് പറയുന്നു, അതിൽ 5 ഞാനാണ് ചെയ്തത്, ബാക്കി 1 ആരാണ് സാറ് കണ്ടുപിടിച്ചത്. ആ കണ്ടുപിടിക്കുന്ന ആളാണ് എസ് എൻ സ്വാമി. അപ്പോൾ അങ്ങനെ സ്വാമി ആ പറഞ്ഞ ഒരു ത്രെഡിൽ നിന്നാണ് ആ സിനിമ ഉണ്ടത്. അങ്ങനെയാണ് ഞങ്ങളുടെ സിനിമകളെല്ലാം മുമ്പോട്ട് പോയിട്ടുണ്ട്. സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ക്രിപ്റ്റിങ്ങിലെ ഒരു പ്രത്യേക രീതിയാണ് സ്വാമി. അത് വഴക്കും വയ്യാവേലും ഞങ്ങളുടെ മധ്യസ്ഥൻ മമ്മൂട്ടി, മോഹൻലാൽ വന്നിട്ടില്ല മധ്യസ്ഥയ്ക്ക്, മമ്മൂട്ടിയാണ് ഞങ്ങളുടെ മധ്യസ്ഥൻ വഴക്കിൽ. ഒരുപാട് വഴക്കും ഒക്കെ ഇട്ടാണ് ഒരു സിനിമ ഞാൻ സ്വാമിയോട് ഉണ്ടാക്കുന്നത് സ്വാമിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഞാൻ ആ സിനിമ കണ്ടു, ഇന്നലെ സെക്കൻഡ് ഷോയിൽ കണ്ടു. ആദ്യം ഞാനിവിടെ വന്നപ്പോൾ സ്വാമിക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്ത് ഞാൻ പറഞ്ഞു, സ്വാമി ഒരു നല്ല സിനിമ എടുത്തല്ലോ സ്വാമി. നമ്മൾ ആസ് എ ഡയറക്ടർ ഹി ഡിഡ് ഹിസ് ജോബ് വെരി വെൽ, അതാണ് എനിക്ക് ഒറ്റ ബാക്കി പറയുന്നത്. അതിൻ്റെ ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ കടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞു, സ്വാമി നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കും. ഒരു സിനിമ അതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ്. സ്വാമിയുടെ പടമല്ലേ, സ്വാമി എന്നോട് പറഞ്ഞ ചില കഥകളൊക്കെ ഉണ്ടല്ലോ, അതിലൂടെയാണ് പോകുന്നത്. സ്വാമി ആ വഴിക്കൂടെ വൃത്തിയായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട് ആസ് എ ഡയറക്ടർ. പിന്നെ ഒരു കന്നി ഒരു സംവിധായകൻ്റെ ആദ്യ സംരംഭം എന്നുള്ള നിലയിൽ തികച്ചും അഭിനന്ദനം ഉടക്കുന്ന ഒരു സിനിമയാണ് എന്ന് ഞാൻ ഒരുപാട് പടം ഡയറക്ട് ചെയ്താളും ഒരുപാട് പടം സ്വാമിയായിട്ട് കൂടെ വർക്ക് ചെയ്താളും എൻ്റെ സിനിമയുടെ പ്രേക്ഷകർ ഇട്ടിട്ടുള്ള ഇഷ്ടപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു, സ്വാമിയുടെ ജോലി ഈ സിനിമയിൽ വളരെ
ഒരു ഉന്നത നിലവാരപ്പെടുത്തുന്നതാണ്. പിന്നെ അതിൻ്റെ കഥ വളരെ വ്യത്യസ്തമായ കഥയാണ്. ഇത്രയും കാലം എന്നോട് ഈ കഥ പറയാൻ എന്താന്ന് എനിക്കൊരു പരിഭവമുണ്ട്. സത്യം പറഞ്ഞു സ്വാമി പല കഥകളും പറഞ്ഞു കൊടുത്ത് ഈ കഥ പറഞ്ഞിരുന്നെങ്കിൽ സ്വാമി ഡയറക്ട് ചെയ്തില്ലായിരുന്നു, ഞാൻ ഡയറക്ട് ചെയ്തതായിരുന്നു. അതുകൊണ്ട് പറഞ്ഞില്ല സ്വാമി, അതുകൊണ്ട് സ്വാമി പറഞ്ഞില്ല. ഇനി കഥ പറയും, വേറെ കഥകളൊക്കെ ഉണ്ട് സ്വാമിയുടെ. അതുകൊണ്ട് സ്വാമിക്കും പ്രൊഡ്യൂസർ ഇദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സ്. കാര്യം അദ്ദേഹം പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു, ഞാൻ നിർമ്മാതാവാണ്, ഞാൻ നിർമ്മാതാവും സംവിധായകനുമാണ്, സുരേഷ് കുമാർ നിർമ്മാതാവാണ്, ഭാഗ്യലക്ഷ്മി ഒരുപാട് സിനിമകളിൽ അസോസിയേറ്റുമാണ്. ഈ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ചു, എനിക്കിന്നെ സാമ്പത്തിക നേട്ടത്തിലുപരി ഇതിപ്പോഴത്തെ കാലത്ത് യുവജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കഥയാണ്. കാര്യം വിശ്വാസങ്ങൾ ഒരുപാടുണ്ട്. ആ വിശ്വാസങ്ങൾ എങ്ങനെയാണ് വിശ്വാസമായിട്ടും അവിശ്വാസമായിട്ടും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ കയറുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സ്വാമി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വാമി കൊണ്ടുവന്ന ഈ തീം രണ്ട് കാര്യങ്ങളാണ്, ഇതിൻ്റെ കഥ, ഇതിൻ്റെ സംവിധാനം. ഇത് രണ്ടിലും സ്വാമി വിജയിച്ചിരിക്കുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ബാക്കി നിങ്ങൾ കണ്ടിട്ട് ഇത് പ്രേക്ഷകരിലോട്ട് എത്തിക്കാം. ഞാനിവിടെ വന്നിരിക്കുന്നത്, ഞാൻ ഈ സിനിമയിൽ ജോലി ചെയ്തിട്ടില്ല, ഞങ്ങളെല്ലാവരും തന്നെ വന്നിരിക്കുന്നത് ഒരു സ്വാമിയേട്ടന് വേണ്ടി മാത്രമല്ല, ഞങ്ങൾ വന്നിരിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടിയാണ്. സിനിമ ഇന്ന് തിയേറ്ററുകളിൽ എത്തുമ്പോൾ നേരിടുന്ന പല വിധത്തിലുള്ള എന്താ പറയുക, ഒരു പ്രശ്നങ്ങൾ, അത് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇപ്പം സ്വാമിയേട്ടൻ എത്ര നല്ല എഴുത്തുകാരനാണ് എന്നുള്ളത് നമുക്ക് ആർക്കും ഒരു സംശയവുമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാണല്ലോ ഇന്നും ഇപ്പം CBI ഡയറക്ടർ ഈ ഇത്രയും പല വർഷങ്ങളായിട്ട് ആ സിനിമ ഇന്നും സക്സസ് ആയിട്ട് പോകുന്നത് കണ്ട് തന്നെ സ്വാമിയേട്ടൻ്റെ എഴുത്തും സംവിധാനവും കൂടിയാവുന്നതെന്ന്. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ഒരു മോശം സിനിമ ചെയ്യില്ല എന്ന് ഉറച്ച വിശ്വാസം നമുക്ക് എല്ലാവർക്കുമുണ്ട്. സിനിമ സത്യസന്ധമായ സിനിമ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയും എൻ്റെ അടുത്ത് സിനിമ കണ്ടപ്പോൾ നമ്മളൊക്കെ സിനിമയിലുള്ളവരായതുകൊണ്ട് തന്നെ നമ്മുടെ സിനിമാ സുഹൃത്ത് ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ, ഇപ്പം നേരത്തെ മധുചേട്ടൻ പറഞ്ഞല്ലോ എനിക്ക് പടം വളരെ ഇഷ്ടപ്പെട്ടു, പിന്നെ വ്യക്തിപരമായിട്ട് പറയാനുള്ളത് ഞാൻ പിന്നീട് ഞാൻ പേഴ്സണലി വിളിച്ച് പറയാം എന്ന് പറഞ്ഞ മാതിരി അത് നമ്മൾ പേഴ്സണലി വിളിച്ച് പറയും എന്ന് പറഞ്ഞ, പക്ഷേ പുറത്ത് സിനിമ അത് സിനിമയ്ക്കുള്ളിലല്ലാത്ത ഒരുപാട് പേര് നമ്മൾ എല്ലാവരോടും ചോദിക്കുമല്ലോ എങ്ങനെയുണ്ട് സിനിമ എന്ന്. അപ്പം ഇന്നിപ്പോൾ ഞാൻ വിശേഷം എന്ന് പറയുന്ന സിനിമ കാണാൻ പോകാനിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഓരോ ദിവസം അപ്പോൾ സാധാരണക്കാരായ ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന അഭിപ്രായങ്ങൾ വളരെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയാണ് സിനിമ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പറയാനുള്ള വിഷയങ്ങൾ നിങ്ങളുടെ ചോദ്യവും ഇവിടെ നിന്നുള്ള ഉത്തരവും അനുസരിച്ച് മുൻപോട്ട് പോകും. ചോദ്യങ്ങൾ മലയാള പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ചിട്ടുള്ള സിനിമകളാണ് കേൾക്കുന്നില്ലേ? ഒരു കാലത്ത് മലയാളത്തിലെ പ്രേക്ഷകരെ ഭയങ്കരമായി ത്രില്ലടിപ്പിച്ചിട്ടുള്ള സിനിമ എഴുതിയ ആളാണ്. അങ്ങനെ നേരത്തെ അവർ പരാമർശിച്ച സിനിമകൾ, അതുകൂടാതെ ഈ ക്യാരക്ടേഴ്സിന്റെ പേരുകൾ, സാഗർ എലിയാസ് ജാക്കി, അലി ഇമ്രാൻ, സെയ്യദുരാം അയ്യർ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വല്ലാത്ത മോഹവലയത്തിൽ കൊണ്ടുപോയി എത്തിച്ച ഒരു എഴുത്തുകാരനാണ് അന്ന്. അപ്പോ അങ്ങയുടെ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ ആ ഒരു മൂഡിലായിരിക്കും പോകുന്നത്, ത്രില്ലർ സിനിമയായിരിക്കും ഇതെന്ന് നമുക്കൊരു മുൻവിധി ഉണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങ് വ്യത്യസ്തമായൊരു പ്രമേയം സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചത്? ഇത് ഈ ചോദ്യത്തിന് ഞാൻ പല പ്രാവശ്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുള്ളതാണ് പല സന്ദർഭങ്ങളിലും. ഈ വ്യത്യസ്തമായ ഒരു സമീപനമല്ല ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ മനസ്സിലുണ്ടായ ഒരു തോട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും ഒരു സിനിമയാകുന്നത്. ആ സിനിമ ആയതിനു ശേഷമാണ് ആ ക്യാരക്ടേഴ്സിൻ്റെ പേര് പുറത്തു വരുന്നതും ഫേമസ് ആവുന്നതും അത് ത്രില്ലറാവുന്നതും ത്രില്ലറല്ലാതാവുന്നതും എല്ലാം അതിന് ശേഷമാണ്. അപ്പോൾ ആദ്യം ഉണ്ടാവുന്ന എൻ്റെ മനസ്സിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന, വളരെയധികം എനിക്ക് സുഖം തോന്നിക്കുന്ന ഒരു ഐഡിയ ഉണ്ടാകും. അപ്പം അങ്ങനെ തോന്നാൻ കാരണം എന്നെ, ഞാനിത് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, അതായത് ഞാനും എൻ്റെ വൈഫും കൂടെ ഒരിക്കൽ എറണാകുളത്ത് ഇതുപോലൊരു മഴക്കാലത്ത് സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുക, ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാനും വൈഫ് പോകുമ്പോൾ
മറ്റേ മഹാരാജ് കോളേജിൻ്റെ മുമ്പിൽ പാർക്ക് അവന്യൂ എന്ന് പറയും, ആ വഴി കൂടെ പോകുമ്പോഴാണ് ഇങ്ങനെ സാധാരണ ഗതിയിൽ ഞാൻ നേരെ പോയി ഫൈനാൻസ് ഓഫീസിലേക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റും. അന്ന് പതിവിന് വ്യൂവിൽ എൻ്റെ മനസ്സൊന്നും എനിക്കൊരു തോട്ട് വരിക, ആ വഴിക്ക് പോകണ്ട, ഇടത്തോട്ട് തിരി, ഇടത്തോട്ട് തിരി, ഇടത്തോട്ട്. അപ്പോൾ എനിക്കത് എത്ര എന്തിനാ ഇങ്ങനെ എന്നോട് പറയണമെന്ന് എനിക്ക് ഞാൻ വിചാരിച്ച് ഇഗ്നോർ ചെയ്തു. അതിനെ ഇഗ്നോർ ചെയ്തിട്ട് ഞാൻ നേരെ പോകാൻ തുടങ്ങും, പിന്നെയും പറയണ്ട അതിൻ്റെ പോകണ്ട, ഇടത്തോട്ട് തിരിയുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇതും തോന്നി, ഒരു ഭയങ്കര ഇത് വെറുതെ തമാശയായിട്ടൊന്നും തോന്നിയില്ല. അത് എന്തെങ്കിലും ഒന്നും എനിക്ക് ആ സമയത്ത് പറഞ്ഞാൽ ഞാൻ സീരിയസേ ആയില്ല ആ തോട്ടിനോട്. നേരെ പോയി അവിടെ ഈ മെറൈൻ ഫിഷറീസ് കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതിന് മുമ്പിൽ റോട്ടിൽ വെള്ളം കെട്ടി കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല അത് ആ വെള്ളം ഇങ്ങനെ സാധാരണ ഇതിൽ മഴക്കാലത്ത് പെയ്യാൻ ശ്രദ്ധിച്ചല്ലോ, അതങ്ങനെ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ അന്ന് പോയി, അന്ന് പോയപ്പോൾ ഒരു ഡോറി ഓപ്പോസിറ്റ് വന്നു, അതിന് സൈഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ കൂടുതൽ ലെഫ്റ്റിലേക്ക് നീങ്ങി ചെന്ന് വീണത് ഒരു വലിയ പടുകുഴിയിലാണ്. ആ കുഴി ഞാൻ അതിനു മുമ്പ് ശ്രദ്ധിച്ചിട്ടില്ല. ആ വെള്ളം കെട്ടി കിടക്കുന്ന കാരണം ആ കുഴിയെക്കുറിച്ച് എനിക്കൊരു അറിവുണ്ടായില്ല. ഞാൻ വീണു, ഭാഗ്യത്തിന് വൈഫിനെ തല ചെറുതായിട്ടൊന്ന് പൊട്ടി, അത് പിന്നെ സ്റ്റിച്ചൊക്കെ ചെയ്യേണ്ടി വന്നു. പക്ഷേ എനിക്ക് അതെല്ലാം എനിക്ക് അത്ഭുതം, ആരാണ് എന്നോട് ഇത് പറഞ്ഞത്, എന്തിനാണ് എന്നോടിത് പറഞ്ഞത്. എനിക്ക് ആ തോട്ട് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് അതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് ഏതെല്ലാം സന്ദർഭത്തിൽ ആ അമ്മാതിരി വിഷയങ്ങൾ വായിക്കാൻ സാധിക്കുമോ കേൾക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ കേൾക്കും വായിക്കും. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് എനിക്ക് ഈ ഒരു സിനിമയുടെ തോട്ടുണ്ടായത്. അതായത് നമുക്ക് വരാൻ പോകുന്ന വിധികളെ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന, നമ്മളതിന് പിന്നീടാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്, സംഭവിച്ചതിന് ശേഷം, സംഭവിക്കുന്ന മുമ്പ് നമുക്കറിയില്ല എന്താണ്. ഇപ്പം വിധിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിനെ അപ്രോച്ച് ചെയ്യില്ല. പക്ഷേ വിധി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സംഭവിച്ച നിഷ്ണ, അത് ഫെയ്ത്ത്, തലവരി, അല്ലെ കഷ്ടകാലം, അങ്ങനെ പല പേരുകളും പറയും. അല്ലാതെ അതിന് മുമ്പ് അതിനൊരു വാണിംഗ് കിട്ടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരുപക്ഷെ ജീവിതത്തിൽ പല ദുരന്തങ്ങളും അവോയ്ഡ് ചെയ്യാൻ സാധിക്കും എന്നെനിക്കന്ന് മനസ്സിലായി. അപ്പം അതിനാണ് ഈ സിനിമയുടെ ഒരു പ്രചോദനം. രണ്ടും ഒന്ന് തന്നെയാണ്. ഏത് സയൻറ്റിസ്റ്റും അയാളുടെ കണ്ടുപിടുത്തത്തിൻ്റെ ഉത്ഭവം അയാളുടെ ഉള്ളിലെ ആദ്യത്തെ ഒരു തോന്നലാണ്, അന്നത് അന്ധവിശ്വാസമാണ്. കാരണം അത് നാളെ യഥാർത്ഥം ആകുമോ എന്നൊന്നും അയാൾക്ക് അറിയില്ല. കാരണം അയാളുടെ ഉള്ളിൽ, ഇപ്പം ഞാൻ പറയാം, ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ്റെ വ്യക്താവാണ്. അദ്ദേഹത്തിന് അത് എത്രയോ കാലമായിട്ട് ഉള്ളിൽ തോന്നിക്കൊണ്ടിരുന്ന ഒരു ഐഡിയയാണ്. അദ്ദേഹം ആ ആപ്പിൾ തോട്ടത്തിൽ അതിനു എത്രയോ പ്രാവശ്യം പോയിരുന്നിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം ഈ ആപ്പിൾ ഒന്ന് വിനുണ്ടാവാം. പക്ഷെ അപ്പോഴൊന്നും തോന്നാത്തതൊന്ന് ഇദ്ദേഹം എപ്പോൾ നോക്കി, എന്താണ് ഈ ഗ്രാവിറ്റേഷൻ, അങ്ങനെ ഗ്രാവിറ്റേഷൻ്റെ പേരൊന്നൊന്നും അറിയില്ല ഉള്ളിക്ക്. ഈ എന്താണ് ഈ ഭൂമിയുടെ വന്ന് നേരെ പെർപെൻഡിക്കുലറായിട്ട് വന്ന് വീഴാൻ കാരണം, ഭൂമിയുമായിട്ട് എന്താ കണക്ഷൻ, അങ്ങനെ പല കാര്യങ്ങളും ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു. അന്ന് ആ ആപ്പിൾ വീണപ്പോൾ ഒരു സെക്കൻഡിൽ പുള്ളിക്ക് അതിൻ്റെ ഫുൾ ജ്ഞാനം കിട്ടിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. പക്ഷേ അദ്ദേഹം 8 വർഷമെടുത്തു അത് സാധാരണക്കാരനിലേക്ക് എത്തിക്കാൻ. അത് സാധാരണ മനുഷ്യരിൽ തന്നെ ചേരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതിൻ്റെ ഓരോ തോട്ടം അനലൈസ് ചെയ്ത് അത് എഴുതി സയൻസിനുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതി എഴുതി വന്ന് അതിന് കറക്റ്റായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളും കാര്യങ്ങളും ഉണ്ടാക്കി ജനമധ്യത്തിൽ സമർപ്പിക്കുമ്പോൾ 8 വർഷമെടുത്തു. അപ്പോൾ എല്ലാം ആ പ്രൂവ് ചെയ്യുന്നവരെല്ലാം അന്ധവിശ്വാസം തന്നെയാണ്. ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കാമെന്നല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് ചിലത് സങ്കല്പങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലുണ്ടായാൽ നമുക്ക് അതിനെ സൂക്ഷിച്ചേ പറ്റും. അതിന് ഏതെങ്കിലും ഒരു കാലത്ത് അത് പുറത്തു വരും, വരാൻ പാടില്ല എന്ന് വേണമാവാം. അല്ലാതെ നമ്മൾ ഈ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പറഞ്ഞത് കേട്ട് നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നതിനല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് എല്ലാത്തിലും അന്ധവിശ്വാസമാണ്. സോഷ്യൽ ബിഹേവിയറിനും എക്കണോമിക്കൽ ബിഹേവിയറിനും ഒരുപാട് പേരുടെ കണക്കുകൾ നമ്മൾ വിശ്വസിക്കുന്നു, ചിലപ്പോൾ അത് സംഭവിക്കുന്നില്ല. ഇപ്പം എല്ലാം അങ്ങനെ തന്നെയാണ്. അന്ധവിശ്വാസം എന്ന് പറയുന്നത് എവിടെ പ്രായോഗികമായി നമ്മൾ ഉപയോഗിക്കുന്നു അതുമായി റിലേറ്റഡ് ആണ്. ഒരു ചോദ്യം, മലയാളത്തിലെ ഏത് താരത്തിനെ വെച്ചും പടം ചെയ്യാനുള്ള ഒരു കെൽപ്പും പാരമ്പര്യമുണ്ട് സ്വാമിയുണ്ട്.
ഇപ്പോൾ ഈ പടത്തിലെ മിഥുൻ എന്ന ക്യാരക്ടറെ ധ്യാൻ ശ്രീനിവാസനെ തന്നെ ചൂസ് ചെയ്യാൻ അങ്ങനെ തന്നെയായിരുന്നോ നേരത്തെ ആദ്യത്തെ തീരുമാനം? ഇതിന് ഞാൻ ഒരുപാട് പ്രാവശ്യം ഉത്തരം പറഞ്ഞിട്ടുള്ളതാണ്. മിഥുൻ എന്ന് പറയുന്ന ക്യാരക്ടർ എൻ്റെ മനസ്സിലുണ്ടായപ്പോൾ പല അന്വേഷണം നടത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ സൂട്ടബിളായിട്ട് തോന്നിയ ഒരു ക്യാരക്ടറാണ് ധ്യാൻ. അങ്ങനെ ധ്യാനോട് പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയോ ഇല്ലെങ്കിൽ ധ്യാനിനെ കൊണ്ടുള്ള എന്തെങ്കിലും പ്രത്യേക ബെനിഫിറ്റോ ഒന്നും ഉദ്ദേശിച്ചാൽ എന്റെ മനസ്സിൽ ആ ക്യാരക്ടർ ഞാൻ സൂട്ടാവും. ഇപ്പൊ എന്റെ പടത്തിനകത്ത് എന്റെ സ്ഥിരം എന്റെ പടത്തിന് ഹീറോസ് ആയ മമ്മൂട്ടിയും മോഹൻലാലിനെ കുറിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അതല്ല എന്റെ ചോദ്യം, ഞാൻ പറഞ്ഞത് ധ്യാൻ ഇങ്ങനെ ഒരു കോമഡി ട്രാക്കിൽ പോകുന്ന ആളാണ്, പക്ഷെ ഇതിന്റെ അകത്ത് കുറച്ചുകൂടെ സീരിയസ് ആയ എനിക്കറിയാം ഞാൻ ധ്യാനിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരുപാട് പഠിച്ചിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്ക് ആ മനസ്സിൽ തോന്നിയത് ഇയാൾ ഓക്കെ ആയിരിക്കും അങ്ങനെ ആയിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഒരുപാട് എതിർപ്പുണ്ട് അതിനെ കുറിച്ചൊക്കെ. പക്ഷെ അതിനൊക്കെ ഞാൻ എങ്ങനെ ഉത്തരം പറയേണ്ടത്? അയാളുടെ ക്യാരക്ടർ നന്നായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് പറയാം. അല്ല എന്തിനാ അയാളെ ഇട്ടതെന്ന് ചോദിച്ചു. ഞാനത് വിമർശിച്ച് ചോദിച്ചതല്ല, ഞാൻ ചോദിച്ചത് അങ്ങേക്ക് ആരെ വേണേലും ചൂസ് ചെയ്യാമെന്ന ഘട്ടത്തിൽ. പക്ഷെ അങ്ങനെ അങ്ങനത്തെ റോളല്ലല്ലോ എനിക്ക് ഉദ്ദേശിക്കുന്ന പോലെ. എനിക്ക് കൺവെൻഷനലായിട്ട് എൻ്റെ സിനിമകൾ അഭിനയിക്കുന്ന ഒരു ഹീറോസിനെ കൊണ്ട് ഈ പടം ചെയ്യാൻ പറ്റില്ല. ക്യാരക്ടറൊക്കെ യോജിക്കണ്ടേ അവരുമായിട്ട്? അല്ല മമ്മൂട്ടി മോഹൻലാലെന്നല്ല, മമ്മൂട്ടിയോടും മോഹൻലാലിനോടും വേറെ കേട്ടു. അല്ല ഇപ്പൊ മമ്മൂട്ടിയോടും മോഹൻലാലിനോടും ഇത്ര അടുത്ത് ബന്ധമുള്ള അങ്ങേക്ക് അവർ ദുൽഖറിനെയായാലും പ്രണവിനെയായാലും വേറെ ആരായാലും കിട്ടുമല്ലോ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ പറഞ്ഞ എന്റെ മനസ്സിൽ തോന്നിയ കഥയാണ്, ഞാൻ അത് മാത്രമേ ചിന്തിച്ചു. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കാൻ പോയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. സമൂഹമാധ്യമങ്ങൾ പ്രേക്ഷകർ ഉണ്ടാക്കുന്ന ഒരു മനസ്ഥിതി, അത് മോശപ്പെട്ട റിവ്യൂസ് വരുമ്പോൾ തന്നെ അത് പ്രേക്ഷകരെ നെഗറ്റീവായിട്ട്, മോശപ്പെട്ട റിവ്യൂസ് വരുമ്പോൾ പ്രേക്ഷകർ അത് സ്വീകരിക്കുന്നുണ്ടോ, അത് കാരണം സീക്രട്ട് എന്ന സിനിമയെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. പ്രേക്ഷകർ സ്വീകരിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അവരുടെ അഭിപ്രായങ്ങൾ തന്നെയാണ്. എൻ്റെ ഞാൻ ഇതിനകത്ത് ഒരു കാലത്തോളം വെള്ളം കെട്ടാതെ പറയുകയാണ്, ഈ സിനിമ കണ്ട ഒരാളെങ്കിലും ഈ സിനിമയെക്കുറിച്ച് എന്നോട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അഫ്കോഴ്സ് പലതും ലോജിക്കാണോന്ന് ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. അല്ലാതെ ഈ സിനിമ പോരാ നന്നായിട്ടില്ല ഇല്ലെങ്കിൽ മറ്റൊരു കാരണം ഒരാളും പറഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ വ്യത്യാസം, ഈ കഥയിലെ വ്യത്യാസം, ഇതിൽ കൊടുക്കുന്ന മെസ്സേജ് ഒരുപാട് പേർക്ക് ഇഷ്ടമായി. എന്നോട് ഒരു പോലീസ് ഓഫീസർ പറഞ്ഞത് അയാൾ വല്ലാത്ത ഒരു സ്ട്രെസ്ഫുൾ ലൈഫിലാണിപ്പോൾ, കാരണം ഈ ജോലി സംബന്ധമായും അല്ലാതെ കുടുംബ പ്രശ്നങ്ങളെ പല കാരണം. അത് പറഞ്ഞ് സാമിയുടെ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് എവിടേക്കോ ഒരു ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ എന്നെ കൊണ്ട് കഴിയും എന്നയാൾ എന്നോട് പറഞ്ഞു. എനിക്ക് അതിനേക്കാളും വലിയ അപ്രിസിയേഷൻ വേറെ ഒന്നുമില്ല. ഞാനേ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രസ് ക്ലബിൽ ഇതേപോലെ പ്രസ് മീറ്റിൽ അന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞു. അന്ന് എൻ്റെ CBI 5 മൻസാർ സംവിധായകൻ്റെ സിനിമ ഇറങ്ങിയ സമയമായിരുന്നു. ആ സിനിമ കേരളത്തിൽ ആദ്യം തുടങ്ങിയത് ഫറൂഖ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മലബാറിൽ കാലിക്കറ്റിനടുത്ത്. ഫറൂഖിൽ ആ ഷോ തുടങ്ങുന്നത് ഏതാണ്ട് 11:00 to 11:30 കിഴിയെന്നും പറഞ്ഞ് അന്നൊരു യൂട്യൂബർ ഉണ്ടായിരുന്നു, അയാൾ 10 ന്യൂസ് ഇറക്കി. ആ സിനിമയെ കുറിച്ച് പറയും, ആ സിനിമ കാണാത്ത ഒരാൾ പറയുന്ന പോലെ അയാൾ പറഞ്ഞ ആ സിനിമ അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഈ പറഞ്ഞ റിവ്യൂസ് വന്നു സിനിമ ഇറങ്ങി തീരണ മുമ്പ്. അപ്പോൾ നല്ല റിവ്യൂവർ ആണെങ്കിൽ അയാൾക്ക് നെഗറ്റീവും പോസിറ്റീവും എഴുതാൻ സിനിമയൊന്നും കാണണ്ട. ഏതെങ്കിലും 3-4 വിഷയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അംശം കിട്ടിയാൽ അവർ ഫില്ലപ്പ് ചെയ്യും. പിന്നെ അവരുടേതായ സത്യസിദ്ധമായ ഭാഷ,
ഇപ്പോൾ ഇതിനകത്ത് അശ്വിൻ ഗോപ് എന്ന് പറഞ്ഞ യൂട്യൂബർ ഈ സിനിമയെക്കുറിച്ച് പറയുന്ന കേട്ടാൽ നമുക്ക് എനിക്കറിയാം അയാളുടെ സിനിമ കണ്ടിട്ടില്ല, ഇല്ലെങ്കിൽ സിനിമ കണ്ടതേക്കും മനസ്സിലായിട്ടില്ല, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവാം നമുക്കറിയില്ല. അപ്പോൾ റിവ്യൂ എന്ന് പറയുന്ന സാധനം പാടില്ല എന്ന് ഞാൻ പറയില്ല, റിവ്യൂ വേണം. പക്ഷേ റിവ്യൂവിനകത്ത് നമ്മൾ സത്യസന്ധന്മാരായിരിക്കണം. അതിനകത്ത് നല്ലതുണ്ടെങ്കിൽ നല്ലതായിട്ടും ചീത്തയുണ്ടെങ്കിൽ ചീത്തയായിട്ടും പറയാം, അങ്ങനെ പറയണം. അല്ലാതെ 100% വെറുതെ ആരെയെങ്കിലും പ്രീതിപ്പെടുത്താൻ വേണ്ടി നെഗറ്റീവ് റിവ്യൂസ് എഴുതിയാൽ എങ്ങനെയാണ് ശരിയാവുക? വേറൊന്നുമല്ല, ഇത് ബാധിക്കുന്നത് ഒരു പക്ഷേ ഈ പറയുന്ന പോലെ ആ സിനിമയെ ഒരു പരിധിവരെ ബാധിച്ചേക്കാം. ഈ ടെക്നീഷ്യന്മാരെ അല്ല, ഒരു മനുഷ്യൻ കാശ് മുടക്കിയിരിക്കുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി, നമ്മളൊക്കെ വിശ്വസിച്ച് കാശ് മുടക്കി ഒരു പ്രൊഡ്യൂസറുണ്ട്, അയാൾ നിരപരാധിയാണ്, അയാളെ ആയിരിക്കും ഇത് അൾട്ടിമേറ്റായിട്ട് ബാധിക്കുക. അതുകൊണ്ട് എന്ത് പ്രയോജനം അവർക്ക് കിട്ടും? എന്നോട് വിരോധമുണ്ടെങ്കിൽ വേറെ ഏത് രീതിയിലും തീർക്കാം. ഇല്ല, ധ്യാൻ എന്ന് പറയുന്ന കഥാപാത്രത്തോട് ആളോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് തീർക്കാം. പക്ഷെ അതിന് ഈ സിനിമ എന്നുള്ള മാധ്യമം, കാരണം അതിലെ കമൻസ് വായിച്ചറിയാം ഇവരാരും സിനിമ കണ്ടിട്ടില്ല. ധ്യാനിന് ചീത്ത പറയാൻ വേണ്ടി മാത്രമാണ് ആ കമൻസ് മുഴുവൻ പടക്കം 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 പൊട്ടി പൊട്ടി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാൾ ആ സിനിമയിൽ എങ്ങനെ അഭിനയിച്ചു? അപ്പോൾ റിവ്യൂസും അതിനോട് ബന്ധപ്പെട്ട് വരുന്ന കമൻസൊന്നും യാഥാർത്ഥ്യമല്ലെന്ന് വേണം ഞാൻ വിശ്വസിക്കുന്നു. പഴയകാല സിനിമകളൊക്കെ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇപ്പോൾ പുതിയതായിട്ട് 4K റെസൊല്യൂഷനിലും റീഗ്രേഡിംഗ് ഒക്കെ ചെയ്തിട്ട് തിയേറ്ററുകളിലേക്ക് വരാൻ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദേവദൂതൻ പുറത്തു വന്നു. അന്ന് എനിക്ക് തോന്നുന്നു വീണ പടമായിരുന്നു, അന്ന് തിയേറ്ററിൽ വീണ പടമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ നല്ല ആളുണ്ട്. അപ്പം അങ്ങയുടെ ഇതുപോലെ ഒരുപാട് ഹിറ്റ് സിനിമകളുണ്ട്. ഇപ്പോൾ ഈ 20th century അടക്കം ഇതൊക്കെ വീണ്ടും തിയേറ്ററിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ അങ്ങേക്ക് ആഗ്രഹമുണ്ടോ അതൊക്കെ വീണ്ടും വരണം എന്നുള്ളത്? ആദ്യേ അദ്ദേഹം ചോദിച്ച ഈ സ്വാമിയുടെ പടം കാണാൻ പോകുമ്പം ഒരു ത്രില്ലുണ്ടാവും എന്ന് പൊതുവേ സ്വാമി ഒരു മോശം സിനിമ ചെയ്യത്തില്ലെന്നുള്ള അറിവോടും കൂടിയാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഒരുപാട് ത്രില്ലുണ്ട്, ശ്രദ്ധിച്ചു കാണാം. ഞാൻ അങ്ങനത്തെ സിനിമ ചെയ്യുന്നൊരു സംവിധാനമാണ് സ്വാമിയുടെ സ്ക്രിപ്റ്റിലും അല്ലാതെ. അതിനകത്ത് പല സീക്വൻസുകളും ഒരു 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 മൊമെൻ്ററി ത്രില്ലുണ്ടാക്കുന്ന ഒരുപാട് സീക്വൻസുകളുണ്ട്, അത് വളരെ ശ്രദ്ധിച്ചു കാണാം. അതായത് പല കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് സമയക്കുറവുണ്ട്. അതിനകത്ത് ഇപ്പോൾ ആദ്യം ആ സ്വാമി തുടക്കത്തിൽ ആ ഏടെടുക്കാൻ പോകുന്നിടത്തെ ആ ഒരു ത്രില്ല് അത് വളരെ മനോഹരമായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്, മനോഹരമായിട്ട് അവരെല്ലാം അഭിനയിച്ചിട്ടുണ്ട്, അഭിനയിച്ചവരെല്ലാം. പിന്നെ വേറെ ചില കുഴപ്പങ്ങളും ഞാൻ പിന്നെ സ്വാമിയോട് പറഞ്ഞോളൂ, എനിക്ക് പറയുന്നത്. പക്ഷേ അതൊക്കെ ഒരു ത്രില്ലിങ് മൂഡിലാണ് സ്വാമി എടുത്തിരിക്കുന്നത് പലതും. പിന്നെ ഈ ഫ്ലാഷ് കട്ട് അതിനകത്ത്, അതായത് പല സംഭവങ്ങളും ആ ക്യാമറ കണ്ണിലൂടെ നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ, അതൊക്കെ സ്വാമി ഫ്ലാഷ് കട്ടിലൂടെ വേറെ രീതിയിൽ അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നു. അതൊക്കെ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സ്വാമിയുടെ ഒരു 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 കുസൃതി, കുസൃതി അല്ല ഒരു 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 കഴിവ് ഇതിനകത്ത് സ്വാമി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ സീക്വൻസുകളും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കണ്ടാൽ അതിന് വളരെ ത്രില്ലുള്ള ഒരുപാട് സീക്വൻസുകൾ അതിനകത്ത്. പിന്നെ അടുത്തത് ഈ ഇപ്പോൾ ചോദിച്ചില്ലേ ഈ ധ്യാനെ വെച്ചാണോ സ്വാമി ഈ സിനിമ എടുത്തത്, ധ്യാൻ തന്നെ ആണോ സ്വാമിക്ക് വേണ്ടത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും കിട്ടത്തില്ലോ എന്നൊക്കെ ചോദിച്ചില്ലേ? അത് സ്വാമിയുടെ ഒരു തീരുമാനമാണ്. കാര്യം സ്വാമി ഒരു പക്ഷേ ഒരു പടം ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അല്ല, തീർച്ചയായിട്ടും മമ്മൂട്ടിയോ മോഹൻലാലോ എല്ലാം ഡേറ്റ് കൊടുക്കും സ്വാമിക്ക്. കാര്യം സ്വാമിയുടെ സ്ക്രിപ്റ്റിലൂടെയാണല്ലോ അവർ ഒരുപാട് സിനിമകൾ ചെയ്തത്. അപ്പോൾ അതിന് പോകാതെ സ്വാമി ഇങ്ങനൊരു കാര്യത്തിലോട്ട് ഇറങ്ങിയപ്പോൾ അതിനെയാണ് നമ്മൾ പ്രിയപ്പെട്ടത്, അതിനെയാണ് നമ്മൾ അഭിനന്ദിക്കുന്നത്. കാര്യം എസ് എൻ സ്വാമിയെപ്പോൾ ഒരു സീനിയർ റൈറ്റർ, അതേ ഒരു സിനിമ ചെയ്യാൻ പോകും ഈ കൺവെൻഷണൽ സ്റ്റൈൽ മാറ്റിയിട്ട് അദ്ദേഹം ഒരു കാര്യത്തിൽ ഇറങ്ങിയപ്പോൾ അതിനെ അഭിനന്ദിക്കാതെ സിനിമ കാണാതെ ഇത്ര റിവ്യൂ എഴുതുന്നവരോട് എന്താ ഞങ്ങൾ പറയുന്നത്? സഹതാപം മാത്രമാണ്, ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചു പോകുന്നുള്ള കാര്യമാണ്. കാര്യം അദ്ദേഹം പറഞ്ഞ ഒരുപാട് നിർമ്മാതാക്കളെ അത് പറഞ്ഞു, ഞങ്ങളൊക്കെ ഒരുപാട് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി സിനിമ ചെയ്ത ആൾക്കാരാണ്. ഞാൻ സ്വാമി സുരേഷ് കുമാറിൻ്റെ സിനിമകളാണെങ്കിലും ഒക്കെ എല്ലാവർക്കും അറിയാം. അന്നൊന്നും ഞങ്ങൾ അന്ന് ഞങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും മാന്യമായ രീതിയിൽ ആചരിക്കുന്നു, മനസ്സിലായില്ലേ? ഇപ്പോൾ ഇത് ചെയ്യുന്ന എന്തിനാണെന്നാണ് എൻ്റെ ചോദ്യം. ദയനീയമായിട്ട് അവരോട് ചോദിക്കും, എന്തിനീ ചെയ്യുന്നു, എന്തിനീ ചെയ്യുന്നു മാത്രമേ ചോദിക്കുന്നു. അതാണ് എന്നോട് എനിക്ക് യൂട്യൂബർമാരെ പറ്റിയുള്ള അഭിപ്രായം. അടുത്തത് ഈ 20th century 3rd century പറഞ്ഞില്ലേ, അതിൽ ചിലത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അതിൻ്റെ ഉള്ള ഒരു ആലോചനയിലിരിക്കുകയാണ്. അതിൽ ഈ തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില സിനിമകൾ, ഇതിലൊരുപാട് ടെക്നിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്, ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഉണ്ടാവണം, ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ, അതൊക്കെ
സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതും ആലോചിക്കാവുന്ന ഞങ്ങളുടെ രണ്ടുപേരുടെ സിനിമയുണ്ട്. സ്വാമിയും ജോഷിയും കൂടെ ചെയ്ത സിനിമയുണ്ട്, സ്വാമിയും ഷാജി കൈലാസും കൂടെ ചെയ്ത സിനിമയുണ്ട്. അങ്ങനെയൊക്കെ സ്വാമിയുടെ സിനിമയുണ്ട്. പിന്നെ നേരത്തെ ചോദിച്ചില്ലേ മമ്മൂട്ടിയും മോഹൻലാലിനെയും വിളിക്കാൻ ചെന്നു, ദൈവം നിങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യുകയായിരുന്നു, അടുത്തൊരു സിനിമ എനിക്ക് എഴുതിയിട്ടുണ്ട് സ്വാമി, ദൈവത്തെ വിചാരിച്ച് അതിനെ കൊണ്ട് സ്വാമിയെ പ്രേരിപ്പിക്കല്ലേ, എനിക്കൊരു സിനിമ എനിക്ക് ഒരു സിനിമ തരാമെന്ന് സ്വാമി എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം സ്വാമി ഇങ്ങനത്തെ പടങ്ങളൊക്കെ ചെയ്താൽ മതി പുതുമകളെ വെച്ചിട്ട്. ഓക്കെ, ഇതില് ഇപ്പൊ നേരത്തെ അദ്ദേഹം ചോദിച്ചല്ലോ സോഷ്യൽ മീഡിയയുടെ ഇത്തരം വിമർശനങ്ങൾ, പണ്ട് കാലത്തും മലയാള സിനിമയുടെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എല്ലാ കാലത്തും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പടം ഓടാൻ ഒരാഴ്ച ഒരു സമയം കൊടുക്കും, ഒരു സാമാന്യ ഒരു മര്യാദ, ഒരു കുറച്ച് പേര് കണ്ടോട്ടെ. അതായത് ഇപ്പം എനിക്കൊരു സിനിമയെക്കുറിച്ച് ഒരഭിപ്രായമുണ്ട്, ആ അഭിപ്രായം ഞാൻ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് എന്താണ്? അപ്പം ഞാനിപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഇയാളത്ര ശരിയല്ല കേട്ടോ എന്ന് ഇതേം പറഞ്ഞാൽ ആ ഒരു പിക്ചറോടുകൂടെ മാത്രമേ ആ വ്യക്തിയെ ഇദ്ദേഹം കാണുകയുള്ളൂ. അതങ്ങനെ അല്ലല്ലോ, എനിക്കുള്ള അഭിപ്രായം എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ, അത് ഞാൻ സമൂഹത്തിന് മുൻപാകെ അതും ഇറങ്ങിയ അന്ന് തന്നെ, ഇതേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ അന്ന് തന്നെ ഇത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇത് സാമിയേട്ടന് വേണ്ടി മാത്രമല്ല ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നത്, ഞങ്ങൾ ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത്. കാരണം ഇതുവരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ഇപ്പം സാമിയേട്ടൻ പറഞ്ഞു ഇതിൽ ഇതിന് പിന്നിൽ ബാധിക്കപ്പെടുന്ന ഒരുപാട് തൊഴിലാളികൾ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവുണ്ട്. സാംസ്കാരിക ക്ഷേമ നിധി ബോർഡിൻ്റെ ചെയർമാനായിരുന്നു ശ്രീ സുരേഷ് കുമാർ, ഞാൻ ബോർഡ് മെമ്പറായിരുന്നു. ഞങ്ങൾക്കറിയാം ഒരു സിനിമ ഓടുമ്പോൾ 10 രൂപയാണ് ക്ഷേമനിധി ബോർഡിൽ, 3 രൂപയാണ് നമുക്ക് ക്ഷേമനിധി ബോർഡിലേക്ക് വരുന്നത്. ഈ 3 രൂപയിൽ നിന്ന് 3 രൂപ ഓരോ ആള് ടിക്കറ്റ് എടുക്കുമ്പോഴും ആ 3 രൂപ കൂട്ടി വെച്ച എമൗണ്ട് വെച്ച് സിനിമാക്കാർ മാത്രമല്ല ഇവിടെ ജീവിക്കുന്നത്. എനിക്കറിയാം ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പിൽ 4-ാം തീയതി ആയി പൈസ വന്നില്ല, മരുന്ന് വാങ്ങിക്കണം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു സിനിമ ഓടുമ്പോൾ നമുക്ക് ഈ സിനിമ തിയേറ്ററിൽ ഓടിയപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് ആദ്യം കുറേ നാൾ കൊടുക്കാനുള്ള ഫണ്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഫണ്ടില്ലാതായപ്പോൾ കാരണം തിയേറ്ററിൽ സിനിമ വരുന്നില്ല. പിന്നീട് ഗ്രാജുവലായിട്ട് വന്ന് കാന്താര പോലുള്ള സിനിമകൾ വന്നപ്പോൾ നമുക്കൊക്കെ ഓ ഏത് ഭാഷയുമാകട്ടെ തിയേറ്ററിൽ ആളുകൾ നിറഞ്ഞ് ഓടുമ്പോൾ ഇതിൽ നിന്ന് സന്തോഷമായി ഒരു നേരത്തെ പിന്നെ അവരവരുടെ അസുഖങ്ങൾക്ക് ഞാൻ അത് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി സിനിമാക്കാർ മാത്രമല്ല, ഓട്ടംതുള്ളൽ, കഥകളി, കൂടിയാട്ടം, ചാക്യാർകൂത്ത്, നാഗസ്വരം, ദവില്, മദ്ദളം എന്ന് വേണ്ട എല്ലാ കലാകാരന്മാരും അല്ലേ, എല്ലാ കലാകാരന്മാർക്കും ഈ സിനിമ ഓടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഈ 3 രൂപയിൽ നിന്നാണ് ഓരോരുത്തർക്ക് ഇത് 3,700-ൽ അധികം ആളുകൾ ഈ എമൗണ്ട് വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എത്ര ആൾക്കാർ അപ്പോൾ ഒരു സിനിമ ഒരാൾക്ക് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഏതൊരു വ്യക്തിയും ഞാനിപ്പോ ഒരാളുടെ പേര് പറഞ്ഞ് ആ ആൾക്ക് ഒരു വലിയ പ്രശസ്തി ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ പിന്നെ ഒരു സിനിമയെ കുറിച്ച് സിനിമ കണ്ട് 11 മണിക്ക് സിനിമ കണ്ടു, 2 മണിക്കുള്ളിൽ ആ റിവ്യൂ ഇടുന്ന ഒരാള് ഒരു സിനിമ നല്ലതാണ് ഗംഭീര സിനിമയായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് താഴെ കമൻ്റ് ഇടുന്നവരോ അത് കണ്ടവരോ കൂടിപ്പോയ ഒരു 100 പേരോ 200 പേരോ ഉണ്ടാവും. അതേസമയം ഒരു മോശം സിനിമയാണ് എന്ന് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് അതിൻ്റെ റിവ്യൂ ഓടുന്നു, അത് ഷെയർ ചെയ്യുന്നു, അതിൻ്റെ കമൻ്റ്. അപ്പോൾ ഈ നെഗറ്റിവിറ്റിക്കാണ് ഏറ്റവും അധികം ഇവിടെ പ്രചരണം കൂടുന്നത്. അപ്പം ഈ ആൾ എന്തിനാണ് ഇങ്ങനെയുള്ളവർ ഇങ്ങനെ വിമർശിക്കുന്നവർ എന്തിനാണ്? അവർ പൈസ ഉണ്ടാക്കാനാണല്ലോ. അവർക്ക് ഈ യൂട്യൂബിൽ കൂടി ആൾക്കാർ ഇതിങ്ങനെ കാണുമ്പോൾ അവർ പണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെയല്ലേ നമ്മളും ജീവിക്കാൻ വേണ്ടി തന്നെയല്ലേ ഒരു സിനിമ ചെയ്യുന്നത്? ആ സിനിമയിൽ കൂടി സിനിമ ചെയ്ത നിർമ്മിച്ച നിർമ്മാതാവ്, സംവിധായകൻ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ചായ കൊടുക്കുന്നവർ മുതൽ ഈ പറഞ്ഞ ക്ഷേമനിധി ബോർഡിൽ ഉള്ളവർ, ഈ 4,000 രൂപ പെൻഷൻ വാങ്ങിക്കുന്നത് വരെ
ലക്ഷക്കണക്കിന് ആളുകൾ ഈ സിനിമ കൊണ്ട് ജീവിക്കുന്നവരാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സുകൊണ്ട് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്, ഇനി ആരൊക്കെ എന്തൊക്കെ ഒരു സിനിമയെക്കുറിച്ച് മോശമായി പറഞ്ഞാലും ഞാൻ തിയേറ്ററിൽ മാത്രമേ സിനിമ പോയി കാണൂ, ഞാൻ ഒ ടി ടിയിൽ കാണില്ല. വീണ്ടും ഒരിക്കൽ കൂടി ഇപ്പം തന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പം ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ, അതുപോലെ എത്ര മിഥുനം, മിഥുനം ഭയങ്കര സക്സസ് ആണ്. എവിടെ? ഓൺലൈൻ മാധ്യമങ്ങളിൽ, യൂട്യൂബിൽ അതിങ്ങനെ കോടിക്കണക്കിന് ആൾക്കാർ കണ്ടോണ്ടിരിക്കുക. തിയേറ്ററിലധികം പോയിട്ടില്ല ദേവദൂതൻ, തിയേറ്ററിലധികം പോയിട്ടില്ല. പക്ഷേ കാലങ്ങൾക്ക് ശേഷം അതിൻ്റെ ടേസ്റ്റ് മാറുന്നു എന്ന് പറയുന്ന മാതിരി ഒരു ചെറിയ വാക്ക് കൊണ്ട്, ഒരു ഒന്നും ആലോചിക്കാതെ ചെയ്യുന്ന ഇത്തരം വിമർശനങ്ങൾ, താങ്കൾക്ക് വിമർശിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. പക്ഷേ അതൊരു ഒരാഴ്ച ഒരു സമയം കൊടുക്കുക. ഇതൊരു എല്ലാവരും ഇവിടെ സ്പീൽബർഗ് ഒന്നും അല്ല, എല്ലാവരും സാധാരണ ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ 100% ബെസ്റ്റ് സിനിമ എന്ന് പറയുന്നത് അപൂർവത്തിൽ അപൂർവം മാത്രമേ സംഭവിക്കൂ. അപ്പോൾ അത് പടങ്ങൾ ഓടട്ടെ, എല്ലാവരും ഇവിടെ ജീവിക്കട്ടെ. ഇങ്ങനെ താങ്കൾ മാത്രം, ഇത്തരം വീഡിയോ ചെയ്യുന്നവർ മാത്രം ഇങ്ങനെ ഇത് ഇട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ റിവ്യൂസും ഷെയറിങ്ങും കൊണ്ട് ജീവിക്കുന്നു, അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു വലിയൊരു വിഭാഗം ഈ സിനിമയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ, ഇതിൽ നിന്ന് കിട്ടുന്ന ആ 3 രൂപയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് കൂടെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ദയവി ഇത് മനസ്സിലാക്കണം. തുടങ്ങിയ സമയത്ത് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം എന്നൊരു പേരുണ്ടായിരുന്നു. എല്ലാ സിനിമകളും വലിയ കളക്ഷൻ തിയേറ്ററിൽ നിന്ന് നേടുന്നൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ഈ സിനിമകൾക്കൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞ യൂട്യൂബേഴ്സും ഉണ്ട്. ആ വീഡിയോയ്ക്ക് ഇപ്പോൾ അതിനനുസരിച്ചുള്ള ഷെയർസും കമന്റ്സും ഉണ്ട്. കാരണം പ്രേക്ഷകർക്ക് അതൊരു നല്ല സിനിമയായിട്ട് വന്ന് ഈ യൂട്യൂബർ റിവ്യൂ ഉണ്ട്. പുള്ളി നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഓഡിയൻസ് അയാൾക്ക് നേരെ തിരിയും. അതിന് ആ കമന്റ് ബോക്സുകളും തെളിവുകളാണ്. അപ്പോൾ ഈ സിനിമ പ്ലാൻഡ് അറ്റാക്ക് ആണെന്ന് തീർച്ചയായും വിശ്വസിക്കുന്നുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ ആദ്യം മുതലേ നെഗറ്റീവിനാണ് വ്യൂ കിട്ടുന്നതെങ്കിൽ സിനിമകളെ നെഗറ്റീവായിട്ട് മാത്രം യൂട്യൂബേഴ്സിനും അപ്രോച്ച് ചെയ്താൽ മതിയായിരുന്നു. സിനിമ നല്ലതാണെങ്കിൽ അവർ നല്ലത് പറയുന്നുണ്ട്, അത് സ്വീകരിക്കാൻ ജനങ്ങളും ഉള്ളതുകൊണ്ടാണല്ലോ അത് മിക്സഡായിട്ട് പോകുന്നത്. അപ്പം സിനിമ മോശമാകുന്നത് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. മാത്രമല്ല, ഈ ഒരാഴ്ചത്തെ കാലം ചോദിക്കുമ്പോൾ സിനിമ നല്ലതാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ ഇവർ നല്ലതാണെന്ന് അഭിപ്രായം പറയുന്നുണ്ട്. ആ ദിവസത്തിന്റെ നൈറ്റ് ഷോ, സെക്കൻഡ് ഷോ ആവട്ടെ, ഫസ്റ്റ് ഷോ ആവട്ടെ, ഹൗസ്ഫുൾ ആയിട്ട് മാറാൻ സഹായിക്കുന്നത് ഈ റിവ്യൂസ് ആണ്. ഇല്ല, സാഹചര്യമാണ് പറയുന്നത്. ഒരു യൂട്യൂബർ പറഞ്ഞുകൊണ്ടല്ല ഹൗസ്ഫുൾ ആവുന്നത്, അത് ആയിരക്കണക്കിന് ആൾക്കാർ ഇറങ്ങി ഔട്ട് പബ്ലിസിറ്റിയിലൂടെയാണ് ഇത് പറയുന്നത്. ഇപ്പം ഞാൻ പടം കണ്ടിറങ്ങി നല്ലതാണെങ്കിൽ 5 പേരെ വിളിച്ച് പറയും പടം നന്നായിട്ടുണ്ടെന്ന് പറയും, അങ്ങനെയാണ് പറയുന്നത്. അല്ലാതെ ഈ യൂട്യൂബറെ മണ്ടുകൊണ്ട് മാത്രമല്ല പടം ഹിറ്റാകും. യൂട്യൂബർ മാത്രമല്ല സാർ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ഷോ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആളുകൾ ഇപ്പോൾ ഒരാഴ്ചത്തെ സമയം ചോദിക്കുന്നതിനോടൊപ്പം തന്നെ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുമ്പോൾ സ്പീഡി ആയിട്ട് ബൗത്ത് പബ്ലിസിറ്റിയും കൂടി ഉണ്ടാകുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ പോകുന്നു. ഒരാഴ്ച വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്ത് നഷ്ടമാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ആ ഒരാഴ്ച ആളുകൾ കയറി കണ്ടിട്ട് അവർ പറയട്ടെ, ആ പടം അവർ സ്വയം പറയട്ടെ. അത് നമ്മൾ ഉടനെ സമൂഹ മാധ്യമം എന്ന് പറയുന്നത് കോടിക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ, നമ്മൾ ഒരാളോട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പറയുന്നത് പോലെ അല്ലല്ലോ ഒരു സമൂഹ മാധ്യമങ്ങളിൽ കൂടി. പ്രത്യേകിച്ച് ഈ പറയുന്ന മാതിരി ഒരു അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്ത ഒരു സംവിധാനം, ഇതുപോലെ ഒരുപാട് സിനിമകൾ, ഞാൻ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത സിനിമ ഇന്ന ഇന്ന കുഴപ്പങ്ങളിട്ട് പറയട്ടെ, തീർച്ചയായിട്ടും രൂക്ഷമായി തന്നെ വിമർശനം, ഒരു സമയം കൊടുക്കൂ. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരാഴ്ച വേണ്ട, ഒരു 3-4 ദിവസം ഒരു സമയം കൊടുക്കൂ എന്നേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. അല്ലാതെ ഞാൻ കണ്ടു ഇത് പൊട്ട സിനിമ, ഇത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി അതിൻ്റെ താഴെ വന്നിട്ട് അതിൽ ഇന്ന സീൻ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേഷൻ ഇന്ന രീതിയിൽ ശരിയായില്ല, നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ശരിയായില്ല, നിങ്ങളുടെ സ്ക്രിപ്റ്റ്, ഇതൊക്കെ പറയട്ടെ. പറയുന്ന എന്താണ്, പറയുന്ന ഭാഷ എന്താണ്? തെറി വിളിയാണ്. ഏതൊരു വിഷയത്തിനും നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ ചിലപ്പോൾ നമുക്ക് തെറ്റുകൾ പറ്റാം, നമ്മുടെ വാക്കുകളിൽ കൂടെ, നമ്മുടെ പ്രവൃത്തികളിൽ കൂടെ, നമ്മുടെ സിനിമകളിൽ കൂടെ ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഇതുണ്ടാവും. പക്ഷേ അതിന് താഴെ വന്ന് വളരെ ആരോഗ്യപരമായി വിമർശിക്കുന്നതിന് പകരം അടിച്ചമർത്തിയിട്ടുള്ള ഈ വിമർശനം, അത് ഒന്ന് മിതപ്പെടുത്തുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് പറയാൻ. ഇപ്പോ ഇതിന്റെ കൂടെ തന്നെ കൂട്ടിച്ചേർത്ത് ചോദിക്കാനുള്ള, ഇപ്പൊ ഈ വർഷം തന്നെ ഒരുപാട് മലയാള സിനിമകൾ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ലോകശ്രദ്ധ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ IMDb മോസ്റ്റ് ഫേമസ് ചിത്രങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ 4 മലയാള ചിത്രങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ലോക ചിത്രങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ
ഇപ്പോ ഹോളിവുഡിലൊക്കെ ഒരു ചിത്രം റിലീസ് ചെയ്ത് അതിന്റെ ആദ്യത്തെ ദിവസം റിവ്യൂവേഴ്സ് ആ ചിത്രത്തെ പറ്റി എന്ത് പറയുന്നു എന്ന് വെച്ചിട്ട് അതിന്റെ സ്റ്റാർസും മറ്റു കണക്കുകളും വെച്ചിട്ടാണ് അവർ പോസ്റ്റേഴ്സ് റിലീസ് ചെയ്യുന്നത്. മാത്രമല്ല കഴിഞ്ഞ കൊല്ലം റിലീസ് ചെയ്ത അക്വാമാൻ ദ ലോസ്റ്റ് കിങ്ഡം എന്ന് പറയുന്ന ഹോളിവുഡ് ചിത്രം, അത് റിലീസിന് മുൻപേ റിവ്യൂവേഴ്സിന് വേണ്ടി പ്രത്യേക ഷോ നടത്തി. റിവ്യൂവേഴ്സ് ആ ചിത്രത്തിന് ഒരു നെഗറ്റീവ് പറഞ്ഞപ്പോൾ അതിന് റീഷൂട്ട് നടത്തി, പ്രത്യേക ഭാഗങ്ങൾ മാറ്റി അത് റിലീസ് ചെയ്തതാണ്. മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ ചിത്രങ്ങളിൽ നടക്കാറുണ്ട്. ഇപ്പോൾ ലൈക്കയുടെ ഇന്ത്യൻ ഡ്യൂ എന്ന് പറയുന്ന ചിത്രം നോക്കുകയാണെങ്കിൽ അതിന് ഫസ്റ്റ് ഡേ റിലീസ് ചെയ്തപ്പോൾ നെഗറ്റീവ് വന്നതുകൊണ്ട് ആ ചിത്രത്തിലെ 24 മിനിറ്റോളം ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലും നടന്നിട്ടുണ്ട്. കടുവ എന്ന് പറയുന്ന ചിത്രം റിലീസ് ചെയ്തപ്പോൾ അതിലെ ഒരു ഭാഗത്തിന് ഒരുപാട് വിമർശനങ്ങൾ വന്നപ്പോൾ അതിലെ സംവിധായകനും നടനും ഉൾപ്പെടെ മാപ്പ് പറഞ്ഞ് അത് മാറ്റുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ റിവ്യൂവേഴ്സിന്റെ വാക്കുകൾ ലോക സിനിമകൾ കാതോർക്കുന്നുണ്ട്. അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അത് ഒന്നാമത്തെ ദിവസം തൊട്ട് തന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ മലയാളത്തിന് മാത്രം ഇങ്ങനെ ഒരു കൺസിഡറേഷൻ വേണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? അതായത് ഇപ്പം ലോക സിനിമയും മലയാള സിനിമയായിട്ട് കമ്പയർ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പം 3-4 പടങ്ങൾ ഓടി എന്നുള്ളത് ശരിയാണ് മലയാളത്തിൽ ഇപ്പം ആദ്യ തുടക്കത്തിൽ. അത് കഴിഞ്ഞ് പൊളിഞ്ഞു പോയ പടങ്ങൾ, അടിപടല പോയ പടങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുന്നില്ല. 4-5 പടങ്ങളെ ഉള്ളൂ ആദ്യത്തെ ഈ വർഷം ആദ്യം തുടങ്ങിയത്. അത് കഴിഞ്ഞ് പോയ പടങ്ങളെ കുറിച്ച് ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല. ഈ 4-5 പടങ്ങളുടെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. പടങ്ങൾ നല്ലതായിരുന്നു, നന്നായിട്ട് ഓടി, അതൊക്കെ ശരി. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞില്ലേ വെട്ടിക്കളഞ്ഞു എന്നുള്ളത്, ഇത് ഞങ്ങൾ പണ്ട് മുതലേ ചെയ്യുന്ന കാര്യമാണ്. ഇന്നലെ ഒന്നും തുടങ്ങിയല്ല. അന്ന് ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുമില്ല, സോഷ്യൽ മീഡിയ ഇല്ല, ഒന്നുമില്ല. ഞങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ പോയിട്ട് ഓരോ ദിവസവും ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോയി വെട്ടി മാറ്റിയിട്ടുണ്ട്. ഒരു എഡിറ്ററെ കൊണ്ട് അസിസ്റ്റൻ്റ് എഡിറ്ററെ വീട്ട് കൂടെ വിട്ടിട്ട് ഇത് വെട്ടി മാറ്റും. രക്തം കൂടി പോയിട്ട് അല്ലെങ്കിൽ ലാഗ് അടിക്കുന്ന സീന്, ഇതെല്ലാം എടുത്ത് മാറ്റിയ ചരിത്രം എത്രയോ വർഷങ്ങളായിട്ട്. ഞങ്ങൾ ഞാനൊക്കെ സിനിമ 81 സിനിമ തുടങ്ങിയിട്ട് ഞാൻ ഒരു 90 ഈ ഇതുവരെ ഞാൻ എനിക്ക് എൻ്റെ മിക്കവാറും പല സിനിമകളും നമുക്ക് മോശമായെന്ന് തോന്നിയ സിനിമകളിലൊക്കെ നമ്മൾ പോയി വെട്ടിയിട്ടുണ്ട്. ലെങ്ത് കൂടുതലായിട്ട് അന്നേ തുടങ്ങിയിട്ടുള്ള എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇരിക്കുന്നു. ഞങ്ങൾ ലെങ്ത് കൂടി അന്ന് ഇവരാരും വിമർശിച്ചിട്ടില്ലെങ്കിൽ ഇത് പറഞ്ഞിട്ടല്ല. ഇന്ത്യനെ ഇപ്പം കൂടി ഇവർ പറഞ്ഞിട്ടല്ല, അവർക്ക് തോന്നി മൊത്തത്തിൽ ആൾക്കാരുടെ ഒരു പ്രേക്ഷകന്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇത് അവിടെ കൊള്ളൂല, ഇവിടെ ലാഗ് അടിക്കുന്നു പറഞ്ഞാൽ കെട്ടിക്കളയും. ഞങ്ങൾ വെട്ടിയിട്ടുള്ളതാണ്. ഞാനൊക്കെ ആടാൻ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റ് സിനിമയിൽ അതിൻ്റെ അകത്ത് വരെ ഞാൻ വെട്ടിയിട്ടുണ്ട്. അതറിയാം നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പം അന്ന് ഈ സോഷ്യൽ മീഡിയ കേട്ടോ, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാതെ ഇവർ പറയുന്നത് കേട്ട് ഇവരുടെ റിവ്യൂ അനുസരിച്ചല്ല ഞങ്ങൾ സിനിമ എടുക്കുന്നതും. ഇനി നാളെ ഇവർ പറയും ഇങ്ങനെ സിനിമ എടുക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? അവർ നമ്മളെ സിനിമാക്കാരെ പഠിപ്പിക്കാൻ വരികയാണെന്ന് വെച്ചാൽ എങ്കിൽ അവരൊരു സിനിമ എടുക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരട്ടെ, ഏറ്റവും മെച്ചമുള്ള സിനിമ അവർ ചെയ്യട്ടെ, ചെയ്ത് ഞങ്ങളെ കാണിച്ചു തരട്ടെ, എന്നിട്ട് പറയട്ടെ റിവ്യൂ. റിവ്യൂ പറയാം. ഞാൻ പറഞ്ഞില്ലേ ഭാഗ്യലക്ഷ്മി നേരത്തെ പറഞ്ഞ പോലെ ഒരു സമയം കൊടുത്തിട്ട് പറയും. ഇത് ഇറങ്ങിയ ഉടനെ ഇതൊരു തല്ലിപ്പൊളി പടമാണ്, ഇത് ഒരു വായിക്ക് കൊള്ളൂല, മറ്റേ പറഞ്ഞ അങ്ങനെയാണ് ഒരു പടത്തിനെ കുറിച്ച് പറയുന്നത്. കൊള്ളൂല, എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോട്ടെ. അത് കഴിഞ്ഞിട്ട് അങ്ങേര് പോയിട്ട് എവിടെ വേണോ 4-5 ദിവസം കഴിഞ്ഞ് ഈ ഒരു റിവ്യൂ നടത്തട്ടെ. ഒരു പ്രൊഡ്യൂസർ മുടക്കുന്ന കാശ്, കോടിക്കണക്കിന് രൂപയുടെ കാശ് മുടക്കിയ ഒരു സാധനമാണ് വന്നു നിന്നുകൊണ്ട് ഒരു ക്യാമറയുടെ ഒരു ചെറിയ ഒരു മൊബൈൽ ക്യാമറയെ വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നത് ഇത് ഒരു വായിക്ക് കൊള്ളൂല, ഇത് മോശമാണെന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. എത്ര ഒരു പ്രൊഡ്യൂസറുടെ ചങ്കിലിട്ട് കുത്തുന്ന പോലാണ്, അയാളുടെ ജീവിത മാർഗമാണ് കളഞ്ഞു കുളിക്കുന്നത്. അതാണ് നമ്മൾ പറയുന്നത്. ഇവർക്ക് അത് തന്നെ വിമർശിച്ചോട്ടെ, എന്തിനെ വിമർശിക്കാം? നമുക്ക് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എന്തിനും ഭരണഘടന തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അതിന് സമയവും സന്ദർഭവും ഒക്കെ ഉണ്ടല്ലോ, അത് നോക്കി ചെയ്യട്ടെ. നമ്മളിപ്പോ ഈ ഒരു സിനിമയുടെ കാര്യം സംസാരിക്കാൻ വന്നിട്ട് നമ്മൾ വേറൊരു ട്രാക്കിലോട്ട് നീങ്ങി, നമ്മൾ തിരിച്ചതിലോട്ട്. ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോ ഈ മലയാള സിനിമയിൽ തന്നെ ഇപ്പോ പല ആളുകളും ഈ യൂട്യൂബേഴ്സ് നല്ല റിവ്യൂ പറഞ്ഞാൽ ആ നല്ല റിവ്യൂവിന്റെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് അത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോ എന്തുകൊണ്ട് നല്ല ഭാഗങ്ങൾ പറയുന്നത്? നല്ല ഭാഗം നോക്കി അത് ആ പ്രൊഡ്യൂസറിന് പ്രയോജനം ചെയ്യുന്ന അയാൾക്ക് കാശ് കിട്ടുന്ന അയാളെ പെട്ടി കാശ് കിട്ടുന്നതാണ്, കോടിക്കണക്കിന് രൂപ മുടക്കിയിരിക്കുന്നതാണ്. ഈ വർഷത്തെ നിങ്ങൾ പറയുന്ന ഈ പടങ്ങള് 4-5 പടങ്ങൾ ഒഴിച്ചാലും പടങ്ങള് പൊട്ടിയ പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്ത് തൂക്കിയാൽ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ താന്നിരിക്കുന്നത്. ഇനി നമുക്ക് മാത്രമല്ല, ഇപ്പോ കഴിഞ്ഞ ദിവസം ഈ മൊബൈലിൽ സിനിമ പകർത്തിയ ഒരു സംഘത്തിൽ ഒരാളെ തിരുവനന്തപുരത്ത് പിടിച്ചു. അപ്പം ഇത് വ്യാപകമായി കേരളത്തിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രിയ കൊടുത്തൊരു പരാതിയിൽ പറയുന്നത്. തീർച്ചയായിട്ടും. എന്താന്ന് വെച്ചാല് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പടം കാണാൻ പോയപ്പം ഇതിപ്പോ അവരെ പിടിച്ചു, അവരെ ഫോളോ ചെയ്താണ് പിടിച്ചിരിക്കുന്നത്.
ഇത് നമ്മൾ മാത്രം വിചാരിച്ച് നടക്കില്ല, തിയേറ്ററുകാരും ജാഗ്രത പുലർത്തിയാലും നടക്കും. തിയേറ്ററിൻ്റെ കളക്ഷനാണ് പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കാണാൻ പോകുമ്പം ഞാനും എൻ്റെ ഫാമിലിയും പുറകിലിരിക്കുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന നാല് പേര് ഒരു തമിഴ് പടമാണ്. അത് തുടങ്ങുമ്പോൾ എടുത്തു വെച്ച് നാല് പേരും അങ്ങ് ഷൂട്ട് ചെയ്ത് തുടങ്ങുക. നാല് പേര് ഞാൻ ചാടി എണീറ്റ് ഞാൻ പറഞ്ഞു ഇവിടെ ചെയ്യാൻ ഒക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരുത്തൻ എൻ്റെ അടുത്ത് പറയാണ് ഇതാ കൊണ്ടുപോയി കേസ് തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഞാൻ കൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പം കാണിച്ചതരാം, ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ വിളിച്ചേനെ, വെറുതെ അപ്പോഴത്തേക്ക് അവർ നിർത്തി. വൃത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് പറയാണ് ഞങ്ങളൊരു വെറുതെ ഒരു ഷോട്ടേ എടുത്തുള്ളൂ. ഒരു ഷോട്ട് പോലും എടുക്കാൻ അവർക്ക് അർഹതയില്ല, അവർക്ക് പറ്റത്തുമില്ല, അംഗീകാരമില്ല. അത് അത് ഓരോരുത്തരങ്ങ് ചെയ്യുക, അതിൻ്റെ കുറേ ക്ലിപ്പ് എടുക്കുക, എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ അവരെ ഇൻ്റർവ്യൂവിൽ എന്നെ കണ്ടതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായി ഞാൻ ഇന്നാരാണെന്ന് മനസ്സിലായതിനു ശേഷമാണ് അവർ പിന്നെ അത് മിണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ തിയേറ്ററുകാർ ഞങ്ങളിപ്പോൾ ഞാൻ മാത്രമല്ല തിയേറ്ററിലും പോയി നോക്കാനൊക്കില്ല, തിയേറ്റർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനും ഇത് ഇത് ഇതിന് വേണ്ടി അവർ ഉത്തരവാദിത്വമുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഒന്നുമില്ലെങ്കിൽ തിയേറ്ററിലെ ഉടമസ്ഥൻ്റെ അടുത്ത് പോയി പറയാം. തിയേറ്റർ ഉടമയ്ക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ ആരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ എന്ന്. പേരിസ് പ്ലസിൽ പോലീസിൻ്റെ സൈബർ സെക്യൂരിറ്റി വന്നിട്ട് അവർ ബുക്ക് ചെയ്തത് ട്രാക്ക് ചെയ്ത് പോയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അല്ല ആ തിയേറ്റർ ഉടമ പോയി പറഞ്ഞിട്ടല്ല, ട്രാക്ക് ചെയ്ത് പോയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇത് ഇത് ഈ തിയേറ്ററിൽ ഇത് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എത്ര നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ ടെലഗ്രാം പോലെ ഒരു ആപ്പ്, അതിൻ്റെ അകത്ത് ഇത് മുഴുവൻ ഞങ്ങളിപ്പം ഒരു ഇപ്പം ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബറിൻ്റെയും കൂടെ വലിയൊരു മീറ്റിംഗ് ഉണ്ടായത് ബാംഗ്ലൂർ വെച്ച്. ഞങ്ങൾ ഈ ആപ്പ് നിരോധിക്കണം എന്നും പറഞ്ഞൊരു ക്യാമ്പയിനിങ് തുടങ്ങാൻ പോവുകയാണ്. ടെലഗ്രാം ആപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന അതിൻ്റെ അകത്തു നിന്നുള്ള അതിന് അവരാണ് ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഇവരുമായിട്ട് എന്താ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കങ്ങൾ നടത്താൻ പോവുക. അത് നടക്കുമോ നടക്കാതിരിക്കും, എന്തായാലും നമ്മൾ ചെയ്യാൻ പോവാം. അല്ല പടം റിലീസ് ഒരു മണിക്കൂറിനകത്ത് വരും. ആ എല്ലാ പടങ്ങളും വരുമല്ലേ. ഇത് പോയിരുന്നു ഇപ്പം നമ്മൾ എല്ലാ സ്ഥലത്തും റിലീസ് ചെയ്യും. എവിടെ പോയിരുന്നു ഏതോ ഒരുത്തന്നെ എടുത്തിട്ട് അത് ലോഡ് ചെയ്യാണിത്. ഇപ്പോൾ റോക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. റോക്കേഴ്സിനെ ഞങ്ങൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഞങ്ങൾ പോയി ആ ഒരു ഒരു പറ്റം പോലീസുകാരി സഹായത്തോടു കൂടി ഞങ്ങൾ പോയി കോയമ്പത്തൂർ നിന്ന് അവരെ പൊക്കിക്കൊണ്ട് വന്നതാണ്. ഇവിടെ കൊണ്ട് ഇട്ടിരുന്നു ഇവിടെ സെൻട്രൽ ജയിലിൽ. ഒരു ഒരു നാലഞ്ച് മാസം ഇവിടെ കടന്നിട്ടാണ് പിന്നെ അവർക്ക് ജാമ്യം കിട്ടിപ്പോയത്. അവർ വീണ്ടും ഇറങ്ങിയിരിക്കുക. തീർച്ചയായിട്ടും പറയും, തീർച്ചയായിട്ടും പറയും. ഇപ്പം നാളെ മറ്റന്നാൾ ഞങ്ങളുടെ ജനറൽ ബോഡി യോഗം ഉണ്ട്, അതിൽ ഞങ്ങൾ സംസാരിക്കുക, അതിൻ്റെ കാര്യങ്ങളും സംസാരിക്കും. തിയേറ്ററുകാർ കുറച്ചും കൂടി ജാഗ്രത പുറത്ത് തന്നെ ബാക്കി ഇവിടെ പോരാ. എന്നോട് പ്രസ് ക്ലബിലെ സെക്രട്ടറി മിസ്റ്റർ രാധാകൃഷ്ണൻ പറഞ്ഞു നിങ്ങളുടെ ഇവിടുത്തെ മെമ്പേഴ്സ് എല്ലാം ഈ സിനിമ കാണാം. അങ്ങനെ ഞാനിവിടെ ഒരു ഷോ അറേഞ്ച് ചെയ്തു. എനിക്കറിയില്ല, ഞാനുണ്ടായില്ല, പക്ഷേ നിങ്ങളിൽ ഭൂരിപക്ഷം പേരും ഈ സിനിമ കണ്ടിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടിട്ടുള്ളവർക്ക് അവരുടെ അഭിപ്രായം തുറന്ന് പറയാം, അവർക്ക് അതിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടെല്ലാം ഉണ്ട്. പക്ഷെ കാണാത്തവർ മറ്റു ചില ഉദ്ദേശത്തോടെ എനിക്കറിയാം ഇതിനകത്ത് ഈ അശ്വൻ ഗോപ് എന്ന് പറയുന്ന ആളുടെ വ്യൂവേഴ്സ് എത്രയുണ്ടെന്നും അയാളുടെ എത്ര പേരാ ആ യൂട്യൂബിൻ്റെ പൈസയ്ക്ക് വേണം. അയാൾ വേറെ ആളുടെ പൈസയൊന്നും വാങ്ങിക്കില്ല, യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ ഉണ്ട്, അയാളുടെ നമ്പർ ഓഫ് വ്യൂസ് കൂടുമ്പോൾ അതിനായിട്ട്. കാരണം പോസിറ്റീവായിട്ടൊരു സിനിമയെക്കുറിച്ച് എഴുതിയ ആരും കാണില്ല, അതിൻ്റെ വ്യൂസ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. പക്ഷേ ഈ അയാളുടെ ഭാഷാശൈലിയും ഒരു ഭാവപ്രകടനവും എല്ലാം കൂടെ കൂടി ചേർത്തൊരു സിനിമയെ വിമർശിക്കാൻ ഭീകരമായ പ്രേക്ഷകരെ വ്യൂ ആയിട്ട് കിട്ടും. അതിൽ നിന്ന് അയാൾക്ക് അത്രത്തോളം കോൺട്രിബ്യൂഷൻ കിട്ടും. പക്ഷേ ആ കിട്ടുമ്പോൾ ഇവിടെ വേറൊരു ഒരു പറ്റം മനുഷ്യർ, ഇപ്പോൾ ഭാഗ്യലക്ഷ്മി പറഞ്ഞ പോലെയും സുരേഷ് പറഞ്ഞ പോലെയും എല്ലാം ഇപ്പുറത്തിരിക്കുന്ന വലിയൊരു വിഭാഗം അതിൻ്റെ സഫറിയാണ്. അതും അവർ ചെയ്യാത്ത കുറ്റത്തിന്. ഏത് സിനിമയെ ക്രിറ്റിസൈസ് ചീത്ത സിനിമയോ നല്ല സിനിമയോ ഞങ്ങൾ വ്യാഖ്യാനിക്കാറില്ല ഒന്നുകിലും. അത് ഞങ്ങൾ ഈ ട്രേഡിൽപ്പെട്ടവരാണ്. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു സഹപ്രവർത്തകൻ്റെ സിനിമയെ വിമർശിക്കാനോ കുറ്റം പറയാനോ ഞങ്ങൾക്ക് സാധിക്കില്ല, പറയാറില്ല. പിന്നെ അതിനകത്ത് എന്തെങ്കിലും വളരെ കൃത്യമായിട്ട് തോന്നിയാൽ അയാളെ കണ്ടാൽ അയാളോട് സൂചിപ്പിക്കുന്നതല്ലാതെ നമ്മളൊരു പൊതുവിമർശനം നടത്താറില്ല. അപ്പം അത് അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവർ വിമർശിക്കേണ്ടപ്പോൾ ഭാഗ്യലക്ഷ്മിയൊക്കെ പറഞ്ഞ് ഒരാഴ്ചയോ
ഒരു 10 ദിവസമോ കഴിഞ്ഞിട്ട് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ, ആ മുമ്പൊക്കെ അങ്ങനെയായിരുന്നു. മുമ്പ് ഈ വിഷ്വൽ മീഡിയയ്ക്ക് മുമ്പ് മാതൃഭൂമിയിലൊക്കെ സ്ഥിരമായിട്ട് കോഴിക്കോടൻ എന്നുള്ള ഒരു വിമർശനം വരും. അതൊക്കെ മിനിമം ഒരു 10-15 ദിവസമെങ്കിലും കഴിയണം. വളരെ വിശദമായിട്ടൊക്കെ വിമർശിക്കും, കാര്യകാര്യമായിട്ട് വിമർശിക്കും. നമുക്കതിന് ഉൾക്കൊള്ളാനും പഠിക്കാനും ഉണ്ടാവും ആ വിമർശനത്തിൽ. അങ്ങനെ ഉണ്ടായിരുന്നു. അല്ലാതെ ഇറങ്ങിയ 3-ാം ദിവസം ഇങ്ങനെ ഒരു ഷോ പോലെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കെല്ലാവരും അറിയും വിമർശനം. നമ്മളെപ്പോഴും നമ്മുടെ ഒരു മനസ്സിന് ചാഞ്ചല്യം അങ്ങനെയാണ്, എവിടെയും നെഗറ്റീവായിട്ട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെവി കൂർപ്പിക്കും. അത് അയാൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജിന് വേണ്ടി, ഒരു വ്യക്തിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജിന് വേണ്ടി ഒരു വലിയ വിഭാഗത്തെ അയാൾ കഷ്ടത്തിലാക്കരുത്. ഇപ്പം മമ്മൂട്ടിയുടെ മോഹൻലാലോ പടം പോലെയല്ല, താഴത്തുള്ള അല്പം ഉയർന്നു വരുന്ന ആർട്ടിസ്റ്റിൻ്റെ പടങ്ങളൊക്കെ. അപ്പോൾ അവർ നാച്ചുറലി, കാരണം അങ്ങനത്തെ ഒരു പടം കാണാൻ പോകാൻ ഒരു പ്രേക്ഷകരിലെ ഒരു ചെറിയൊരു മടിപ്പ്, ഈ അഭിപ്രായം കേട്ട് കേട്ടാണ് അവർ തിയേറ്ററിലേക്ക് പോകുക. അതാണ് എൻ്റെ സൈക്കോളജി. അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേക്കും അത് വേണ്ടെന്ന് വെച്ചു, OTT കാണാം ഇല്ലെങ്കിൽ സാറ്റലൈറ്റ് കാണാം. പക്ഷേ ഇത് ഇത് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് കിട്ടുന്ന ഈ നിസ്സാര പ്രയോജനത്തിന് വേണ്ടി വലിയൊരു സംഘം ആളുകളും അതിൻ്റെ വേണ്ടി കാശുപോട്ടൊക്കെ ആൾക്കാരും അനുഭവിക്കുന്ന മനോവേദന കുറച്ചൊന്നുമല്ല. അവർക്കതുകൊണ്ടൊരു ലാഭവുമില്ല, ഒന്നുമില്ല. ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിച്ച് പുതിയ വിഷയത്തിലേക്ക് പോകാം. ഈ ഭാഗ്യലക്ഷ്മി 1 ആഴ്ചത്തെ സമയം ചോദിച്ചു, അദ്ദേഹം ചോദിച്ചു 1 ആഴ്ച സമയം എന്തിനാണ്. ഈ സ്വാമി പറഞ്ഞ പോലെ പടം തിയേറ്ററിൽ സംവിധാനം കേമതു എന്ന് പറയുമ്പോഴേ എഴുതേണ്ട കാര്യമില്ല, പടം കണ്ടിട്ടില്ല എഴുതണ്ട. ഞങ്ങളുടെ പടത്തിൻ്റെ കാര്യം പറയാം, സ്വാമി പറഞ്ഞില്ലേ പടം തുടങ്ങുന്നതിന് മുമ്പേ എഴുതി, അവിടെ ഏത് തിയേറ്ററിലെ സമയം. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, എന്തെല്ലാം എഴുതിയാലും CBI 5 എന്ന് പറയുന്ന പടം, അപ്പം ഈ ഇവരുടെ യൂട്യൂബേഴ്സിൻ്റെ എഴുത്തുകൊണ്ട് ഒരു ചെറിയ ശതമാനം ബാധിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, സത്യമാണ്. പക്ഷേ അത് നെറ്റ്ഫ്ലിക്സിലെ ലോക സിനിമയോടെ കണ്ടുപിടിച്ച് എത്രയോ 2-3 ആഴ്ച 5-ാം സ്ഥാനത്തായിരുന്നു ആ പടം, അറിയാമല്ലോ. അപ്പോൾ അത് അങ്ങനെയുണ്ടൊരു സംഭവം. ഇവർ വിമർശിച്ച് അതിന് ഒരു പരിധി വരെ ഒരു കുറച്ച് കാഴ്ച ബാധിച്ച സിനിമ ലോക സിനിമയോട് കൂടി കടപിടിച്ച് അത് 5-ാം സ്ഥാനത്ത് 3-4 ആഴ്ച ഉണ്ടായിരുന്നു. അങ്ങനെയും കൂടെ ഒരു സത്യമുണ്ട്. എന്തായാലും സീക്രട്ട് എന്ന സിനിമ മാത്രമല്ല മലയാള സിനിമയുടെ വർത്തമാനകാല അവസ്ഥയും കൂടി വളരെ ഗൗരവത്തോടെ നമുക്ക് ഈ മീറ്റ് ദ പ്രസ്സിൽ ചർച്ച ചെയ്യാനായി എന്ന സന്തോഷമുണ്ട്. ഇതിൽ പങ്കെടുത്ത ശ്രീ SN സ്വാമി, ശ്രീ രാജേന്ദ്ര പ്രസാദ്, ശ്രീ കെ മധു, ശ്രീ സുരേഷ് കുമാർ, ശ്രീമതി ഭാഗ്യലക്ഷ്മി.